നമ്മൾ മലയാളികൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇഡ്ലി. ഇഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും പൂ പോലത്തെ ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രം കാലിയായിട്ട് കിട്ടും. പിന്നെ ഇഡ്ലിയുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് സാമ്പാറോ ചട്നിയോ ചമ്മന്തിയോ എന്തായാലും മതി, ഇഡ്ലി നന്നായിട്ട് ചിലവായിക്കോളും. ഇവിടെ വീട്ടിൽ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ ഇഡ്ലി വേണം, ലഞ്ച് ബോക്സിൽ ഇഡ്ലി വേണം. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വൈകിട്ട് വന്നാലും ഇഡ്ലി കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാണ് പിള്ളേർക്ക്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്കിങ്ങനെ റുട്ടീനാണ്. ഒരു ദിവസം ഇഡ്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ദോശ, ഒരു ദിവസം ഉപ്പ്മാവ്, ഒരു ദിവസം അട, ഒരു ദിവസം നൂൽപുട്ട്, അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പോയാലും ആഴ്ചയിൽ ഒരു ദിവസം ഇഡ്ലി ഉറപ്പായിട്ടും എൻ്റെ വീട്ടിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും പൂ പോലത്തെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഏത് ക്ലൈമറ്റിലായാലും നന്നായിട്ട് ഇഡ്ലി ഇങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വീർത്ത് വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിനുശേഷം 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂറോളം ഇത് നമുക്ക് സോക്ക് ചെയ്യാം. ഇനിയിപ്പോൾ 3-4 മണിക്കൂർ ഒന്നും സമയം കിട്ടില്ല എന്ന് വിചാരിച്ച് ഒട്ടും വിഷമിക്കേണ്ട. ഏകദേശം 2-2.5 മണിക്കൂറോളം ഇട്ടാലും ഇത് നന്നായിട്ട് സോക്കായിട്ട് വരും. ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇഡ്ലി മാവ് നല്ല രീതിയിൽ പുളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 1-2 ബാച്ചായിട്ട് വേണം ഇഡ്ലിക്കുള്ള മാവ് അരച്ചെടുക്കാനായിട്ട്. ആദ്യത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇഡ്ലിയുടെ അരി സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് 1-2 ടീസ്പൂണോളം ചോറ്, സാധാരണ ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഡ്ലി നല്ല ആദ്യത്തെ ബാച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 2-ാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവാതിരിക്കാൻ ചിലർ ഐസും കട്ട, അതായത് ഐസിൻ്റെ ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ ദാ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ജാറൊന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒരേ റൊട്ടേഷനിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ മാവ് പുളിച്ചു പൊന്താനായിട്ട് ഇങ്ങനെ ചെയ്താലും നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ഉഴുന്നിൻ്റെയും പച്ചരിയുടെയും അളവനുസരിച്ചിട്ടാണ് നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പുളിച്ചു വരുന്നതും ഇഡ്ലി നല്ല സോഫ്റ്റായി വരുന്നതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവരും എടുക്കുന്നത് ഈ ഒരു കറക്റ്റ് റേഷ്യോയിൽ എടുക്കുക. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന റേഷ്യോയിലും വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഇഡ്ലിയുടെ മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. പൊന്തി പോവാതിരിക്കാനായിട്ട് അത്യാവശ്യം വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കണം. ഞാൻ ഏകദേശം വൈകിട്ട് 1:30 മണിക്കാണ് ഇഡ്ലിയുടെ മാവ് അരച്ചു വെച്ചത്. അതുപോലെ തന്നെ നേരം വെളുത്ത് 1:00 മണിക്കാണ് ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. തലേദിവസം അരച്ചു വെച്ചിട്ടുള്ള ഇഡ്ലിയുടെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഇളക്കുന്നത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഒരേ ദിശയിലേക്ക് വേണം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബബിൾസും എയർ ഹോൾസും ഒക്കെ ഒന്ന് താന്നു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചില സമയത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ബീറ്റ് ചെയ്യാണ്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഒരു മെത്തേഡില്ലേ, അത് തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഡ്ലി നല്ല സോഫ്റ്റായിട്ടും നല്ല രീതിയിൽ പൊന്തി വരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിപ്പുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ചട്ടി പോലത്തെ ഇഡ്ലിയൊക്കെയാണ് ചില സമയത്ത് എനിക്ക് പണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്, ഉൾഭാഗം ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. പിന്നെ മറ്റൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇഡ്ലിക്ക് മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഓവറായിട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല, എന്നാൽ അറിയാതിരിക്കാനും പാടില്ല. ചെറിയ ചെറിയ തരികളുള്ള ഇഡ്ലി ഉണ്ടാക്കാനാണ് നല്ലത്. അത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതേപോലെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഡ്ലി എന്തായാലും സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇഡ്ലി തട്ടിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. അത് ഇഡ്ലി മാവ് ഒഴിച്ചതിന് ശേഷം ഇഡ്ലിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കാം തട്ടിലേക്ക്. ഒരുപാട് ഓവറായിട്ട് നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഉള്ളിലൊന്നും ചെറിയ രീതിയിൽ വെവ്വാത്ത പോലെയും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിന് വീർത്ത് വരാനായിട്ടുള്ള ആ ഒരു സ്പേസ് നമുക്ക് ആ ഒരു കുഴിയിൽ കൊടുക്കണം. അത് അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഇഡ്ലി മാവ് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ചില ഇഡ്ലി തട്ടില് എണ്ണ പുരട്ടി കൊടുത്താൽ വരെ നമുക്ക് ഇഡ്ലി അതിന് വിട്ട് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി ഒന്ന് നനച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ കുഴികളിലായിട്ട് നമുക്കിതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും ഇഡ്ലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പകുതി മാവ് ഈ ഒരു ഇഡ്ലിയുടെ ഇതിൽ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇഡ്ലി വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇഡ്ലിയുടെ ആ ഒരു ഷേപ്പും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെ മാറും. കണ്ടാൽ തന്നെ നമുക്ക് ഇഡ്ലി കഴിക്കാനായിട്ട് തോന്നണം. അപ്പോൾ ദാ നമ്മുടെ ഇഡ്ലിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇഡ്ലി ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇറുക്കിലിയുടെ തണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പപ്പടക്കോലൊക്കെ എടുത്ത് നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. അതിനുശേഷം കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാവ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ലിയുടെ ഉൾഭാഗം വെന്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇഡ്ലിയുടെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് തീ ഓഫാക്കി കൊടുത്തു ഇഡ്ലി തട്ട് ഓരോന്നാക്കിയിട്ട് മാറ്റി വെക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇഡ്ലി തട്ടിൽ നിന്ന് ഇഡ്ലി വേർതിരിച്ചെടുക്കാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് പിടിക്കാൻ പാകത്തിനുള്ള ചൂടായതിനു ശേഷം ഇതുപോലെ തന്നെ ഇഡ്ലി മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇഡ്ലി, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.